എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. കുക്കിംഗ് വിത്ത് ജി പി എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ സെലിബ്രിറ്റി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങളിൽ നിന്നും ഇത്രയും നല്ലൊരു റിസപ്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയത്. ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ ഈ ഒരു കുക്കിങ്ങിലൂടെ നമ്മൾ കടന്നുപോയി. എസ്പെഷ്യലി എനിക്ക് കുക്കിംഗ് അറിയാത്തതുകൊണ്ട് അപ്പത്ര കേക്ക് ഉണ്ടാക്കായിരുന്നില്ലേ? അപ്പൊ ഇനി കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ചേരണ്ടിയ തേങ്ങ മൊത്തം ഏതോ ഒരു ചേച്ചി. അവസാനം നമ്മള് താളിക്കാന്ന് പറയുന്നത് പലപ്പോഴും തെലുങ്ക് സിനിമയും മലയാള സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഓട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ച പോലെ യൂട്യൂബ് കണ്ടന്റുകൾ ചെയ്യാൻ പറ്റാത്തത്. അതൊക്കെ ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും യൂട്യൂബിൽ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ കുസൃതികളായിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. പക്ഷേ 10 എപ്പിസോഡുകളൊക്കെ ഇത്ര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനുള്ള എല്ലാ ക്രെഡിറ്റും രണ്ടു പേർക്കാണ് മെയിനായിട്ട് കൊടുക്കാനുള്ളത്. ഒന്ന് എന്നോടൊപ്പം കട്ടയ്ക്ക് തിന്ന മാക്സ് ഫാഷനും അതുപോലെ തന്നെ ഡിഷ് ഗോൾഡിനും. കാരണം ഇവർക്ക് ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിരുന്ന ഒരു 10-12 എപ്പിസോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റിയത്, അവർക്ക് പറഞ്ഞ് വാക്ക് പാലിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സ് ഫാഷനും ഡിഷ് ഗോൾഡിനോടും ഒക്കെ ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുന്നു എന്നെ കൊണ്ട് ഇത്രയും എപ്പിസോഡുകൾ ചെയ്യിപ്പിച്ചതിന്. അപ്പോൾ ഇനി വീണ്ടും കുറച്ച് കാര്യങ്ങളായിട്ടുള്ള തിരക്കുകളും പരിപാടികളിലേക്കും പോവുകയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ നോക്കാം, എന്തെങ്കിലും യൂട്യൂബ് കണ്ടൻറ്റുമായിട്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തന്നെ ഇവരെ ഒക്കെ പഠിപ്പിച്ച എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് പഠിപ്പിച്ച കുറേ പരിപാടികൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു, ഒന്നും ചെയ്തു നോക്കിയിട്ടില്ല. അപ്പം മേ ബി അതെല്ലാം ട്രൈ ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ തിരിച്ചു വരാൻ നോക്കാം. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ ഈ ഒരു കുക്കിംഗ് അഡ്വെഞ്ചർ എന്നെപ്പോലെ ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുക്കിംഗ് അറിയുന്ന അഹങ്കാരികൾക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതുമായിട്ട് ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള പരിപാടികളുമായിട്ട് ഇനിയും തിരിച്ചു വരാൻ നോക്കാം. സോ നമ്മുടെ സീസൺ 1 ഇവിടെ എൻഡ് ചെയ്യുകയാണ്. പുതിയ പുതിയ കളികളുമായി പുതിയ പുതിയ പരിപാടികളുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുന്നതായിരിക്കും.